ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാര നാട്ടുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ഇവിടുത്തെ സ്പർശനം പുരുഷനിൽ കാമാഗ്നി ജ്വലിപ്പിക്കും ലൈംഗിക മൂഡിലേക്ക് എത്തിക്കും അവനെ ഉണർത്താൻ സൂത്രപ്പണി ഇതാണ് ഇതാണ് ഈ സെഷനിൽ നമ്മുടെ വിഷയം ദോസ് നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ് നല്ലൊരു ശതമാനം മനുഷ്യരും കരുതുന്നത് പുരുഷനെ ലൈംഗികമായി ഉണർത്താൻ സാധിക്കുന്ന ഏക ഇടം അവന്റെ ലിംഗം മാത്രമാണ് എന്നാണ് സ്ത്രീ ശരീരമാകെ വികാര കേന്ദ്രങ്ങളാണ് അത്രത്തോളം ഇല്ലെങ്കിലും പുരുഷനും ഒട്ടും പുറകിലല്ല എന്നാണ് ആധുനിക ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ലിംഗമല്ലാതെ വേറെയും സ്പർശന ഇടങ്ങളുണ്ട് പുരുഷ ശരീരത്തിൽ നിരീക്ഷിച്ചപ്പോൾ അത് ശരിയാണ് താനും ശരിയല്ലേ ഇത്തരം ഭാഗങ്ങളിലെ സ്പർശനം പുരുഷനെ ലൈംഗിക മൂഡിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അത്തരം ചില ഭാഗങ്ങളെക്കുറിച്ച് അറിയാം പുരുഷന്മാരായാലും സ്ത്രീകളായാലും ജീവിതത്തിലെ ചില കാര്യങ്ങൾ അടിസ്ഥാനമായി വേണ്ടതാണ് ഇതിൽ സ്ത്രീകളെ ആകർഷിക്കുന്ന ചില ശരീരഭാഗങ്ങൾ പുരുഷന്മാർക്കുമുണ്ട് പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരപ്രകൃതി രണ്ടും രണ്ടാണ് എന്നാൽ ശാരീരികമായി ചില ഭാഗങ്ങൾ പുരുഷനിലേക്ക് സ്ത്രീയെ അടുപ്പിക്കുന്നതാണ് പുരുഷ സൗന്ദര്യം എന്നതിലുപരി ചില കാര്യങ്ങൾ കൂടുതൽ സ്ത്രീകൾ ശ്രദ്ധിക്കാറുമുണ്ട് ഉദാഹരണത്തിന് ദുർമേധസ്സൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയ നല്ല പ്രസരിപ്പുള്ള ഒരു പുരുഷനെ ഏതൊരു സ്ത്രീയും ശ്രദ്ധിക്കും ആരോഗ്യകരമായ ഒരു ദാമ്പത്യത്തിൽ ശാരീരിക ബന്ധത്തിനും വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് സത്യം ഒരാളെ വേഴ്ച മൂഡിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ പലതുമുണ്ട് സ്പർശനം എന്നത് ലൈംഗികതയ്ക്ക് ഏറ്റവും ആവശ്യം വേണ്ട വൈദ്യുതി തരംഗങ്ങൾ പടർത്തുന്ന ഒന്നാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ഭാഗങ്ങളിലെ സ്പർശനം അവളിൽ വികാരത്തിന്റെ തിരയിളക്കങ്ങൾ സൃഷ്ടിക്കും ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് നമ്മൾ പുരുഷന്റെ വികാരങ്ങൾ ഉറങ്ങുന്ന ഇടം എന്ന് ഒന്നറിയാൻ താല്പര്യമില്ലേ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ദൃഢത നൽകുന്നതിന് ഇത്തരം കാര്യങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും ഒന്ന് പുരുഷന്റെ കഴുത്തിന്റെ മുൻഭാഗം ആദംസ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന പുരുഷന്റെ കഴുത്തിന്റെ മുൻഭാഗം മുടിച്ചിരിക്കുന്ന ഭാഗം ഇവിടുത്തെ സ്പർശനം പുരുഷനെ ലൈംഗിക മൂഡിലെത്തിക്കും ഈ ഭാഗത്താണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലത്ത് തൈറോയ്ഡ് ഗ്ലാൻസ് ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് വിശ്വാസമുണ്ടായിരുന്നു തൈറോയ്ഡ് ഹോർമോൺ പ്രശ്നങ്ങൾ ലൈംഗിക താല്പര്യക്കുറവുണ്ടാക്കും അലസനായി ഇരിക്കുന്ന പുരുഷ കേസരിയുടെ പിന്നിലൂടെ വന്ന് ഈ ഭാഗത്തുള്ള സ്പർശനം പുരുഷനെ ഉണർത്തുക തന്നെ ചെയ്യും രണ്ട് പുരുഷന്റെ പാദത്തിന്റെ അടിവശമാണ് ഇത്തരത്തിൽ മറ്റൊരു ഭാഗം ഈ ഭാഗത്തെ സ്പർശനവും പുരുഷനെ ഉണർത്തുന്ന ഒന്നാണ് കാലിനടിയിലാണ് കൂടുതൽ നാഡീഭാഗങ്ങളുള്ളത് കാലിലെ ആർച്ച് പോലുള്ള ഭാഗത്തിന്റെ മുൻഭാഗത്തായി മെല്ലെ അമർത്തിയാൽ ശരീരത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതായി കാണാം ഇത് പുരുഷനെ ലൈംഗിക മൂഡിലേക്ക് ഉണർത്തുവാൻ വളരെ സഹായിക്കുക തന്നെ ചെയ്യും മൂന്ന് കീഴ്ചുണ്ട് കീഴ്ചുണ്ട് വളരെയേറെ സംവേദനക്ഷമമായ ഒരു ഭാഗമാണ് പുരുഷനെ സംബന്ധിച്ച് പൊതുവെ ഇത് സെൻസിറ്റീവായ ഒരിടമാണ് ഇരു കൂട്ടരിലും ഈ ഭാഗത്തെ ചുംബനവും സ്പർശനവുമെല്ലാം പുരുഷനെ ലൈംഗിക മൂഡിലേക്ക് അനേകുക തന്നെ ചെയ്യും പുരുഷനെ മൂഡിലേക്ക് എത്തിക്കുവാൻ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്പർശിക്കുക തന്നെ വേണം നാല് മുടിയിൽ മൃദുവായി വലിക്കുന്നതും പുരുഷനെ ഉണർത്തുക തന്നെ ചെയ്യും ശിരോചർമ്മത്തിൽ നാഡീവ്യൂഹങ്ങളുടെ വേരുപടലങ്ങളുണ്ട് ഇതും പുരുഷനെ ഉണർത്താൻ സഹായിക്കുന്ന ഒന്നാണ് മൃദുവായി മാത്രം വലിക്കുക മസാജ് ചെയ്യുക മുടിയിഴകൾക്കിടയിലൂടെ വിരലൊടിക്കുന്നത് പുരുഷനും സ്ത്രീക്കുമെല്ലാം ഒരുപോലെ താല്പര്യമുണർത്തുന്ന കാര്യങ്ങളാണ് അഞ്ച് പുരുഷന്റെ സ്പൈൻ അഥവാ മുതുകലിന് താഴെ മുതൽ മുകളിലേക്കുള്ള സ്പർശനവും പുരുഷനെ ഉണർത്തുന്ന ഇടം തന്നെയാണെന്ന് പഠനങ്ങൾ വിശദീകരിക്കുന്നു പുരുഷന് വളരെയധികം താല്പര്യമുണർത്തുന്ന ഒരു സ്ഥലമാണ് ഇത് ആറ് പെരിനിയം വൃഷണങ്ങൾ എന്നീ ഭാഗങ്ങളിലെ സ്പർശനവും അവനിൽ വികാരത്തിന്റെ ആളികത്തൽ സൃഷ്ടിക്കും ഏഴ് ലിംഗം ലിംഗത്തിലെ സ്പർശനം ഇലക്ട്രിക് കറണ്ട് പോലെയാണ് പുരുഷന് പെണ്ണിന്റെ സ്പർശനം ഇവിടെ ആയാൽ പിന്നവനെ പിടിച്ചാൽ കിട്ടില്ല എട്ട് ആണിന്റെ സിരകളിൽ അഗ്നി പടർത്താൻ പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയുണ്ട് സ്ത്രീ തന്റെ അല്പം അനാവൃതമായ മാറിടം അവന്റെ പുറത്തമർത്തി ചെറുതായി നുരുമിയാൽ അവനിൽ വികാരത്തിന്റെ തീക്കനൽ എരിയാൻ തുടങ്ങും ഒപ്പം കവിളോട് കവിളുരുമി ചെവിയിലൊന്ന് കടിച്ചാൽ അവൻ ഫ്ലാറ്റ് എരിഞ്ഞ തീക്കനൽ ആളിക്കത്താൻ തുടങ്ങും ഒൻപത് അബദ്ധവശാലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്ത്രീ നിമ്നോതടങ്ങളുടെ പ്രദർശനം കുളി കഴിഞ്ഞ് ഈറൻ മാറുമ്പോൾ അറിയാതെന്ന പോലെ അഴിഞ്ഞു പോകുന്ന വസ്ത്രാഞ്ചലം അവനിൽ വികാരത്തിന്റെ തിരയിളക്കം സൃഷ്ടിക്കും പത്ത് ഇടയ്ക്കുന്ന നടുവേദന അഭിനയിച്ച് അവനെ കൊണ്ട് തിരുമിച്ചോളൂ അതെവിടെ ചെന്നെത്തും എന്ന് പറയേണ്ടതില്ലല്ലോ നിസാരമെന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ ചെറുതായെന്ന് ശ്രദ്ധിച്ചാൽ ജീവിതം കൂടുതൽ മധുരതരമാക്കാം അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ലേ ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ ബൈ